കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്. ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നമസ്കാരം. ഡ്യൂട്ടിയിൽ കണ്ണൂർ സ്ക്വാഡിൽ തന്നെ ഉണ്ട്. കണ്ണൂർ സ്ക്വാഡിൽ തന്നെ ഉണ്ടല്ലേ, നീണ്ടു നിൽക്കുകയാണ് യാത്ര അല്ലേ? സിനിമ കണ്ടിപ്പോ എന്താ? സിനിമ ഞാൻ കണ്ടില്ല, കാരണം ഞാൻ ഒരു യാത്രയിലായിരുന്നു, കണ്ടില്ല. അപ്പൊ ഇന്ന് ഫാമിലി സേതം വന്നാണ്. ഫാമിലി സേതം വന്നാണ്. അപ്പം പറഞ്ഞു കേട്ടില്ലേ? തീർച്ചയായിട്ടും. ജോർജ് സാറിന്റെ കൂടെയാണ് പോയത്, കറക്റ്റ്? ഭക്ഷണമൊക്കെ മേടിച്ചിരുന്നില്ല? കൃത്യമായിട്ട് ആളാണ്. അല്ല, മമ്മൂക്ക് ഇവർക്ക് കറക്റ്റ് ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. ജോർജ് സാറിന്റെ കൂടെയും അതുപോലെ തന്നെ ഈ സ്കൂളിലും വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അവൻ ഇങ്ങനെ അപ്രവാളികളിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വന്നത് അത് അതിലും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എങ്കിലും അത് കാണാൻ പോകുന്നുള്ളു. ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോ പറഞ്ഞ പോലെ, ഇപ്പം ജോർജ് സാറിന്റെ വൈഫ് പറഞ്ഞ പോലെ യാത്ര ചെയ്ത സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ടാണ്. വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യായിരുന്നു. ഉമ്മ ഉപ്പ ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇപ്പൊ ഉപ്പയില്ല, അപ്പൊ മരിച്ചുപോയി. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയിക്കില്ല, ഒന്നും അറിയില്ല. ഇല്ല, വിളിച്ചാല് ഞാൻ ഇങ്ങനെ വിഷമം അറിയിക്കില്ല, പക്ഷെ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ അറിയിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞ കാര്യം എന്താ ഓർക്കാൻ പറ്റും? പറഞ്ഞത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി വെറുതെ അള്ളുവെച്ച് നിർത്തണ്ടായിരുന്നു. അത് മാത്രല്ല, ഓരോ കേസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇന്നടുത്ത് എത്തി ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ വിളിച്ചു പറയും. ഭക്ഷണത്തിന് ആരൊക്കെ ചോദിക്കാറില്ലേ? ആ ചോദിക്കും. ചോറ് തിന്നാൻ കൊതിയായിട്ടാ വീട്ടിൽ വരിക. തീർച്ചയായിട്ടും. അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലല്ലോ. ചപ്പാത്തി ഇതാണോ? പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോ അതിനോടൊരു താല്പര്യം. നമ്മുടെ ഭക്ഷണം കേരളത്തിന്റെ അതാണല്ലോ, താല്പര്യം കാണിക്കാറുണ്ട് തിരിച്ചു വരുമ്പോ. തീർച്ചയായിട്ടും. വന്നത് മീൻകറി ഒക്കെ കൂട്ടി അങ്ങ് ചോറും കൊടുത്തു. ഇപ്പൊ സന്തോഷമല്ലേ? ഈ ഒരു സിനിമ വന്നപ്പോ അഭിമാനം, അതാണ് നമുക്ക്. നമുക്കൊരു അഭിമാനത്തിന്റെ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാരും നിൽക്കുന്നത്. സാറേ നമസ്കാരം. സാർ ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? ഞാൻ ഇപ്പൊ ATSലാണ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പോലീസ് സ്റ്റേഷൻ എറണാകുളം. എങ്ങനെയുണ്ട് ഈ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ? ഇന്നലെയാണ് ഞാൻ കൊച്ചിയിലൊന്ന് കണ്ടു. വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഇപ്പൊ റോണി നേരത്തെ പറഞ്ഞ പോലെ ഇതില് 9 പേരാണ്, അത് 4 പേരിലൂടെയാണ് യാത്ര ചെയ്തത്. അതെ. നിങ്ങളുടെ എല്ലാ കഥാപാത്രം ഇവര് ഓരോരുത്തരായിട്ട് ചെയ്തു വെച്ചേക്കാണ്. അതെ അല്ലെ? അതെ. സാറിന്റെ ഒരു കഥാപാത്രം ഇവര് ചെയ്തിട്ടുണ്ടല്ലോ. അത് എങ്ങനെ വിലയിരുത്തുന്നു? മൊത്തത്തിൽ എല്ലാ കഥാപാത്രങ്ങളും വളരെ ഉഷാറായിരുന്നു. സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യം പറയേണ്ട കാര്യമില്ല. എങ്കിലും ആ സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റിയ ഒരു അനുഭവം ഉണ്ടല്ലോ അന്ന് പോയപ്പോൾ. അന്ന് 16 ദിവസമായിരുന്നു നമ്മളന്ന് പോയത്. അപ്പോ നമുക്ക് അതിന്റെ യഥാർത്ഥ ഫീലിംഗ് ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും നമുക്ക് അതാണ് ഓരോ അവിടെ നമ്മൾ പോയതിനെ പറ്റിയാണ് ഓർമ്മിക്കുന്നത്. ഈ സിനിമ ഇന്നലെ കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചി കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ? നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.